ഈ രാഹുൽ എന്താ വരാത്തത്? ലേറ്റ് ആയ ചന്ദ്രശേഖരൻ സാറ് എന്ത് കരുതും? ഞാൻ പറഞ്ഞതല്ലേ, ഫയല് കൊണ്ടുവരാനാണെങ്കിൽ വണ്ടി വിട്ടാ മതിയെന്ന്. അപ്പൊ ഇതിനേക്കാളും വൈകില്ലേ? അവൻ വന്നല്ലോ. എന്തടാ വൈകിയത്? വണ്ടി ലൈറ്റ് ഇട്ട് പറപ്പിക്കുന്ന ആളല്ലേ. ഇന്നെന്ത് പറ്റി? ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ആ പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? ദാ അങ്ങോട്ട് നോക്കി. ആഹാ, കൊള്ളാലോ, രണ്ടുപേരും ഉണ്ടല്ലോ. ഇതൊരു സർപ്രൈസ് ആയി പോയല്ലോ. ആട്ടെ, നിങ്ങൾ എന്താ ഇവിടെ? അതാ ഞങ്ങൾക്ക് ഇവിടെ വന്നൂടെ. രാഹുലിന്റെ കൂടെ ഒരു ജോളി ട്രിപ്പിന് ഇറങ്ങിയതായിരിക്കും അല്ലേ? എന്തായാലും വന്നതല്ലേ, ഒരു കോഫി കഴിച്ചിട്ട് പോവാം. കോഫിയൊക്കെ പിന്നെ കഴിക്കടാ, ഞങ്ങൾ ഇപ്പൊ പോകുന്നില്ല. ഇനി നമുക്ക് ഏതായാലും ഒരുമിച്ച് പോ. എന്തിനാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ റോഷൻ? ഇവിടെ രണ്ട് റൂം മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളൂ, ഒന്ന് ഞങ്ങൾക്കും മറ്റൊന്ന് ഗസ്റ്റിനും. ഞങ്ങൾക്ക് വേണ്ട റൂം ഞങ്ങൾ ബുക്ക് ചെയ്തല്ലോ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ അഞ്ജലിക്ക് എന്താ ഒരു ടെൻഷൻ? എന്ത് ടെൻഷൻ? അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തെ. ഏട്ടൻ ഫയൽ കൊണ്ടുവരാൻ എന്നെ വിളിച്ചപ്പോ ഇവിടെ ആയുർവേദ ട്രീറ്റ്മെന്റും മസാജിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ മുത്തച്ഛനൊരു ആഗ്രഹം, ഇവിടെ വന്ന് ഈ തലയൊന്ന് മസാജ് ചെയ്യണമെന്ന്. പിന്നെ എന്റെ ഇടത് കൈ ഒന്ന് കാണിക്കണം, ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാ കീർത്തിയെ കൂട്ടിയത്. അപ്പോ മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാനാ പ്ലാൻ? ഹേ, അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. നൈറ്റ് ഏട്ടനൊക്കെ ഫങ്ഷൻ ഉണ്ടല്ലോ, ഇതുവരെ വന്നില്ലേ. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ഫങ്ഷൻ കഴിഞ്ഞിട്ട് പോവാനാ പ്ലാൻ? അങ്ങനെയും പ്ലാൻ ഇല്ല. ഏട്ടൻ ഇവിടെ നിന്ന് എപ്പോ ഇറങ്ങുന്നോ അപ്പൊ ഞങ്ങളും ഇറങ്ങും, ഒന്നിച്ച് വീട്ടിൽ പോകും. അല്ല റോഷൻ, എന്തെങ്കിലും വല്ല വിരോധമുണ്ടോ? ഏയ്, എനിക്കെന്ത് വിരോധം? നിങ്ങൾ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി എന്ത് വിരോധം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല, ഞങ്ങൾ നിന്റെ ഒപ്പം ഇവിടെ ഉണ്ടാവും. ഏട്ടാ, ദാ ഫയല്, പേപ്പേഴ്സ് ഒക്കെ ഉണ്ടോ നോക്ക്. എല്ലാം ഇതിനകത്ത് തന്നെ കാണും. ഞാൻ വെച്ചതല്ലേ, ഫയൽ ഷെൽഫിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നേ. അതെ, ഞാനിത് ബാഗിൽ വെച്ചതാ. എങ്ങനെയത് ഷെൽഫിലെത്തിയേ? എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. റോഷൻ സാറ് മറന്നതാവും, ബാഗിൽ വെച്ച് കാണില്ല. അല്ല എന്നാ പിന്നെ ഞങ്ങൾ മുറിയിലേക്ക് ഇല്ലട്ടെ, ഒരു അഞ്ച് മിനിറ്റ് വിശ്രമം, പിന്നെ ഫുൾ ടൈം നിന്റെ കൂടെ തന്നെ. വാടാ മക്കളെ. ഈ ഫയല് ഒന്ന് മുറിക്കൊണ്ട് വെക്കണം. അഞ്ജലി വാ. റോഷൻ പോയിട്ട് വരൂ, ഞാനിവിടെ നിന്നോളാം. ഞാൻ പെട്ടെന്ന് വരാം. ഉറപ്പിക്കാം മക്കളെ, റോഷൻ അപകടപ്പെടുത്തുക തന്നെയാണ് അവളുടെ ലക്ഷ്യം. അവളുടെ മുഖത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഫയല് ഏട്ടനെ ഏൽപ്പിച്ച് നമ്മൾ ഉടനെ സ്ഥലം വിടുന്ന അഞ്ജലി കരുതി. നമ്മളിവിടെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഭാവം കണ്ടില്ലേ? അഞ്ജലി ഭയന്നിട്ടുണ്ട് നമ്മൾ വന്നതിനാൽ അവളുടെ പ്ലാൻ മാറും. എനിക്ക് തോന്നുന്നില്ല, എഗ്രിമെന്റ് സൈൻ ചെയ്യാനായിട്ട് അവർ വെയിറ്റ് ചെയ്യായിരിക്കും. ഒരു കണ്ണ് എപ്പോഴും റോഷനിൽ വേണം. എന്തായിരിക്കും അവരുടെ പ്ലാൻ? ഏട്ടനെ അപായപ്പെടുത്തുക, ഇത്രയായിട്ട് നിനക്ക് മനസ്സിലായാലും മണ്ടി. അത് മനസ്സിലായി, അതെങ്ങനെയായിരിക്കും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ ചോദിച്ചത്. മണ്ട എന്നോട് പറഞ്ഞിട്ടല്ല അവർ പ്ലാൻ ചെയ്തത്. അത് കണ്ടെത്താനും ഏട്ടനെ രക്ഷിക്കാനുമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. മുത്തശ്ശ, ഇവളെ കൂടെ കൂട്ടി അബദ്ധമായല്ലോ. താനേ ടോട്ടൽ അബദ്ധമാണ്.
നമ്മള് രണ്ടുപേരും വന്നതുകൊണ്ടാ അഞ്ജലി ഒന്ന് ഭയന്നത്. താൻ ഒറ്റയ്ക്കാ വന്നിരുന്നെങ്കി അഞ്ജലി ചിരിക്കുമായിരുന്നു. അഞ്ജലിക്കറിയാം ഈ മണ്ണുണിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം. അവളുടെ പ്രേമരാജില്ലേ, എന്റെ കൈക്കരുത്ത് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. കൈക്കരുത്തുണ്ട്, പക്ഷേ തലയിൽ എന്തെങ്കിലും വേണ്ടേ? തലയിൽ ചെളിയല്ലേ, കുറച്ച് പച്ചപ്പുല്ല് കിട്ടിയിരുന്നെങ്കിൽ ഈ തലയില് ചെളിയില് നട്ട് വളർത്തായിരുന്നു. എന്നാ നട്ട് വളർത്തറി, എന്റെ തല നിനക്ക് പാടുന്നുണ്ടോ? മുത്തശ്ശന്താ ആലോചിക്കുന്നു. ആ കാണുന്ന ഒരു പുഴയാണ്, ഇപ്പുറത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതിലേതിലാണ് നിങ്ങളെ രണ്ടിനെയും പിടിച്ച് മുക്കേണ്ടതെന്നാ ഞാൻ ആലോചിച്ചത്. എടാ, നിന്റെ ഏട്ടന്റെ ജീവൻ അപകടത്തിലാണ്, അതിനൊരു സീരിയസ്നെസ് ഉണ്ടോ നിനക്ക്? സീരിയസ് ആയതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. റോഷൻ സാറിന് ഒന്നും സംഭവിക്കില്ല, നമ്മൾ ഇവിടെ ഉള്ളിടത്തോളം സാറ് സുരക്ഷിതനായിരിക്കും, അല്ലേ രാഹുൽ? അതെ. അപ്പൊ ഇത്രയും നേരം അടികൂടി നിങ്ങൾ ഒന്നായോ? ഞങ്ങൾ അടികൂടും, ഒന്നാവും. മുത്തച്ഛൻ അതിൽ ഇടപെടണ്ട. എന്തായാലും വന്ന സ്ഥിതിക്ക് ആ പുഴയിൽ ഇറങ്ങി ഒന്ന് കുളിച്ചോ. രണ്ടു ദിവസമല്ലേ വിളിച്ചു. രാഹുൽ, സമയം കളയണ്ട. ആദ്യം നോക്കേണ്ടത് ഈ റിസോർട്ടിൽ പ്രേംരാജ് ഉണ്ടോന്ന്. നമുക്ക് റിസപ്ഷനിൽ അന്വേഷിച്ചാലോ? അത് മണ്ടത്തരോ. ഈ റിസോർട്ട് അഞ്ജലിയുടെ ഫ്രണ്ടിന്റെ ആണെന്നാ പറഞ്ഞത്. നമ്മൾ അങ്ങനെ അന്വേഷിച്ച ആ വിവരം ഉടൻ അവർ അഞ്ജലിയുടെ ചെവിയിൽ എത്തിക്കും. അത് ശരിയാണ്. ഇവിടെ കുറെ റൂംസ് ഒന്നുമില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കാം. അവനിവിടെ തന്നെയാണ്, വാ നോക്ക. രണ്ടും നല്ല അവതാരങ്ങൾ തന്നെ. അഞ്ജലി താൻ ടെൻഷൻ അടിക്കാതെ, രാഹുലും കീർത്തിയും മുത്തശ്ശനും ഒക്കെ വന്നെന്ന് കരുതി ഇവിടെ എന്ത് സംഭവിക്കാനാ? അവന് സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതാവാം അവരിവിടെ താമസിക്കുന്നത്. ഫയൽ കൊണ്ടുവരാനായി റോഷൻ വിളിച്ചു വരുത്തിയതല്ലേ അവനെ? കൂടെ അവരും വന്നു, അതിനുള്ള കാരണവും അവർ നിങ്ങളോട് പറഞ്ഞതല്ലേ? അത് കള്ളമാണെങ്കിലോ? അങ്ങനെ ഒരു സംശയം അവൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ റോഷനെ തനിയെ വിടില്ലായിരുന്നു, റോഷന്റെ കൂടെ തന്നെ വരുമായിരുന്നു. ഇത് റോഷൻ അവനെ വിളിച്ചു വരുത്തിയതാ? എനിക്കും പേടിയില്ലാതില്ല. രണ്ടുപേരും കരുതിയിരിക്കണം, ഒരു കാരണവശാലും പ്രേം അവരുടെ മുന്നിൽ പെടരുത്. എന്തിനാണോ നമ്മൾ ഇവിടേക്ക് വന്നത് അത് ചെയ്തിരിക്കും. ആര് വന്നാലും പോയാലും കൃത്യം നടത്തിയിരിക്കും. അഞ്ജലി, താൻ ധൈര്യമായിട്ട് ചെല്ല. അഞ്ജലി, റോഷന് സംശയം തോന്നാത്ത രീതിയിൽ താൻ നടന്നാ മതി. അവനെയും കൂട്ടി റിസോർട്ടിന്റെ പുറത്തൊക്കെ ഒന്ന് കറങ്ങ്, ബാക്കി കാര്യം ഞാനേറ്റു. ചെല്ലഞ്ജലി. രാഹുലിനും കീർത്തിക്കും സംശയമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വേണ്ടി വന്ന റോഷനൊപ്പം രാഹുലിനെയും കീർത്തിയെയും പറഞ്ഞയക്കും. മരണം ഇരന്ന് വാങ്ങാനായിരിക്കും അവരും ഇങ്ങോട്ട് വന്നത്. പ്രേംരാജ് എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. അവള് വിളിച്ചത് അവനെ തന്നെയാ. പ്രേംരാജ് ഇവിടെ തന്നെ കാണും. അവൻ വന്നെങ്കിൽ തന്നെ ദാ ഞാൻ വന്നിരിക്കുന്നു, എന്നെ പിടിച്ചോന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുവോ? അവൻ ഏതെങ്കിലും മുറിയിലാണെങ്കിൽ നമ്മൾ കാണില്ലല്ലോ. ഏട്ടനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ. താൻ കണ്ടോ, അവൻ നമ്മുടെ മുമ്പിൽ തന്നെ വന്ന് പെടും. എക്സ്ക്യൂസ് മീ സാർ, സാർ ഞാൻ സാറിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ? ഓ, ആദ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിന് മറുപടി പറഞ്ഞ ശേഷം സെൽഫി എടുത്തോ. എന്താ സാർ? ഈ റിസോർട്ടിൽ പ്രേംരാജ് എന്ന് പറയുന്ന ആള് റൂം എടുത്തിട്ടുണ്ടോ? പ്രേംരാജ്? ആ അതെ അതെ. ഇല്ല, അങ്ങനെ ഒരാൾ മുറി എടുത്തിട്ടില്ല. ഞാനൊരു സെൽഫി എടുത്തോട്ടെ സാർ? ആ. താങ്ക് യു സാർ.
പ്രേംരാജ് എന്ന് പറയുന്ന ആള് ഇവിടെ ഇല്ലെന്നല്ലേ അയാൾ പറഞ്ഞത്? വ്യാജ പേരിലും താമസിക്കാലോ, അവന്റെ സുഹൃത്തിനല്ലേ റിസോർട്ട്. ഒന്നോട് നോക്ക. പ്രേം, ഞാൻ പുറത്തുണ്ട്, റോഷന് പിന്നാലെ തന്നെ. സൂക്ഷിക്കണം, ഒരു ചുവട് പോലും നമുക്ക് പിഴയ്ക്കരുത്.